കോടിയത്തൂർ സ്വദേശിയായിരുന്ന എം എ മുഹമ്മദിനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം പ്രകാശനം ചെയ്തു. പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രമുഖ വ്യവസായിയും സാമൂഹ്യ സേവന മേഖലയിലെ നിറസാന്നിധ്യവുമായിരുന്ന കൊടിയത്തൂർ എം എ മുഹമ്മദിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ എം എ മുഹമ്മദ് സാഹിബ് ഓർമ്മകളും അനുഭവങ്ങളും എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. തുറമുഖ പുരാവസ്തുവകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എം എ മുഹമ്മദിന്റെ ഡ്രൈവറായിരുന്ന ചന്ദ്രൻ മാന്ത്രയ്ക്ക് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. പിതാവിൻ്റെ പിൻബലത്തോടെ മരക്കച്ചവടക്കാരനായി തൻ്റെ 20-ാം വയസ്സിൽ വ്യാപാര രംഗത്തേക്ക് പ്രവേശിക്കുകയും ചെയ്ത മുഹമ്മദ് സാഹിബ് ഈ പുസ്തക പ്രകാശനം നടക്കുന്നതോടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുകയാണ്. പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി വി അബ്ദുൽ വഹാബ് എം പി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. എം എ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ 30 വർഷക്കാലത്തോളം അദ്ദേഹവുമായി അടുത്ത് ഇടപഴകാൻ സാധിച്ചു. എനിക്ക് ബിസിനസ്സിൽ പല പല സുഹൃത്തുക്കളും പങ്കാളികളും ഒക്കെ പല സമയത്ത് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ബിസിനസ് കിട്ടിയപ്പോഴാണ് അതൊക്കെ ഒഴിവാക്കിയിട്ട്. മുമ്പുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഒന്ന് പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഒരിക്കലും കണക്ക് നോക്കാത്ത ഒരു കമ്പനിയിലാണ് ഞാൻ എം എ മുഹമ്മദ് സാഹിബിൻ്റെ മകൻ അഷറഫ് നയിക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ എൻ കെ അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ എം എൽ എ കെ എം ഷാജി, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത്, കോം ട്രസ്റ്റ് കണ്ണാശുപത്രി മാനേജിംഗ് ട്രസ്റ്റി എം ജി ഗോപിനാഥ്, ഒ അബ്ദുള്ള, ബെന്ന ചേന്ദമംഗല്ലൂർ, ഡോക്ടർ അജ്മൽ മുയീൻ, സ്വാഗത സംഘം കൺവീനർ എം എ അബ്ദുറഹ്മാൻ, നാസർ കോളായി തുടങ്ങിയവർ സംസാരിച്ചു. പ്രകാശന ചടങ്ങിന് ശേഷം കൊടിയത്തൂർ മുസ്ലിയാരകത്ത് കുടുംബത്തിലെ 200-ലധികം പേർ പങ്കെടുത്ത സംഗമവും നടന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.